ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചാലും അപ്പു തന്നെയായിരിക്കും ഞങ്ങളുടെ അടുത്ത കുട്ടി. ആ സ്ഥാനത്തിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. നിങ്ങളുടെ വാക്കുകളെ വിശ്വസിച്ച് ഞാൻ അപ്പുവിനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. പിന്നെ എന്താണെങ്കിലും അച്ഛൻ പറഞ്ഞോളൂ. വല്ലപ്പോഴെങ്കിലും ഇവിടെ വന്ന് അവനെ ഒന്ന് കൊണ്ട് കാണിക്കണം. ഉറപ്പായി ഞങ്ങൾ കൊണ്ടുവരും അച്ഛൻ. എങ്കിൽ വന്നോളൂ. അങ്ങനെ അന്ന് 2 വയസ്സുള്ള അപ്പുവുമായിട്ടാ വാസുദേവനും ഭാനുമതിയും ഇവിടേക്ക് വന്നത്. ആദ്യം അതൊക്കെ ഞാൻ എതിർത്തെങ്കിലും അപ്പുവിന്റെ കുട്ടികളെയും കുസൃതിയും ഒക്കെ കണ്ട് എനിക്കും അവനോട് അടുപ്പം തോന്നി തുടങ്ങി. പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ആർച്ചയുടെ ജനനം. എന്തൊക്കെയായാലും അപ്പു വന്നു കയറിയ പിന്നെ ഈ വീട്ടിൽ ഐശ്വര്യം നിറയെയായിരുന്നു. പിന്നീട് എപ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയത്? ആർച്ചയുടെ ജാതകത്തില് അവക്ക് 4 വയസ്സ് തൊട്ട് 1 ആണ്ട് കൊടിയ അനർത്ഥങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാലത്താ ഇതെല്ലാം സംഭവിച്ചത്. ഇപ്പോഴീ കുടുംബത്തിലുള്ള എല്ലാവരെ കുറിച്ചും എനിക്ക് പൂർണ്ണമായും അറിയേണ്ടതുണ്ട്. നിങ്ങൾ കടിഞ്ഞൂൽ പുത്രനെ പോലെ വളർത്തുന്ന അപ്പുവിനെ കുറിച്ച് പോലും എനിക്കറിയണം. അത് പറയാൻ ആബേലച്ചനല്ലേ കഴിയൂ. എന്നതായാലും ഞാൻ ഒന്നുകൂടി ആബേലച്ചന്റെ അടുത്ത് പോയിട്ട് വേഗം മടങ്ങിയെത്താം. ശരി അച്ഛോ. കേട്ടിട്ട് ഇതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിക്കണം. എനിക്കിപ്പോ അറിയേണ്ടത് അപ്പുവിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളുമാണ്. ഈ അനാഥാലയത്തിൽ വരുന്നവരുടെ മുൻകാലത്തെ കുറിച്ചും ജനനത്തെ കുറിച്ചും ആരോടും ഞാൻ പറയാത്തതാ. ഇതിപ്പോ അപ്പുവിന്റെ കാര്യമായതുകൊണ്ടും കത്തനാർ ചോദിക്കുന്നതുകൊണ്ടും പറയേ. പള്ളിയുടെ താഴെയുള്ള കുരിശടിയിൽ കിടന്ന അവനെ എനിക്ക് കിട്ടുന്നത്. ഒരു ചോര കുഞ്ഞ്, ജനിച്ചിട്ട് 1 ദിവസം പോലും ആയിട്ടില്ല. അത്രയേ എനിക്ക് അവനെ കുറിച്ച് അറിയൂ. അല്ലാതെ അവന്റെ അച്ഛനാരാണെന്നോ അമ്മ ആരാണെന്നോ ഒന്നും എനിക്കറിയില്ല. മറ്റേ കാര്യം പറയച്ചോ. ഏത് കാര്യം? മറ്റേ കാര്യം. മറ്റേ കാര്യം മറ്റേ കാര്യം എന്ന് പറയാതെ ഏത് കാര്യമെന്ന് പറ. ജോസഫ് തന്നെ പറഞ്ഞോളൂ. അച്ഛോ, ഈ അപ്പുവിന് രാത്രിയിൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് കിടക്കുന്ന സൂക്കേടുണ്ട്. അത് ശരിയാ. ആർച്ചമോളുടെ എല്ലാ പിറന്നാളിനും അപ്പൂനെയും കൂട്ടി അവരിവിടെ വരും. ഇപ്രാവശ്യം ആർച്ചയുടെ 4ാം പിറന്നാളിനും അവരിവിടെ വന്നിരുന്നു. അന്ന് രാത്രി അപ്പു ആരും അറിയാതെ ഉറക്കത്തിൽ എണീറ്റുപോയി. സിമിത്തേരിയിലേക്കാ പോയത്. അത് ജോസഫ് കണ്ട് എന്നോട് വന്ന് വിവരവും പറഞ്ഞിരുന്നു. ഞാൻ സിമിത്തേരി ചെന്ന് നോക്കുമ്പോ അവൻ അവിടെ വീണ് കിടക്കുകയായിരുന്നു. വിളിച്ചപ്പോ എണീറ്റ് പോരുകയും ചെയ്തു. അതിലിപ്പോ എന്താ ഇത്ര കാര്യമായിരിക്കുന്നത്? കാര്യമുണ്ടെങ്കിലോ.